ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് ഡേ 3 റിവ്യൂ. ഇന്നലെ ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ടിൻ്റെ ഡേ 2 റിവ്യൂ ചെയ്തപ്പോൾ നമ്മൾ അല്പം സങ്കടത്തിലായിരുന്നു. എന്നിരുന്നാലും ഇന്നലത്തെ റിവ്യൂ കണ്ടവർക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഗെയിം കൈവിട്ട് പോയിട്ടില്ല, ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു ഗെയിമിനെ പിടിച്ചടക്കിയിട്ടില്ലെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ദുജുറിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ കുൽദീപിൻ്റെ ഭാഗത്തും ഇത്തരത്തിലൊരു ഗെയിം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുൽദീപിൻ്റെ സ്കോറിലേക്ക് നോക്കുമ്പോൾ അല്പം ചെറുതാണെങ്കിൽ, ഇപ്പുറത്തേക്ക് നോക്കിയ ബോൾ ഫേസ് ചെയ്ത ബോളുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് അല്പം വളരെ വലുത് തന്നെയാണ്. എത്രത്തോളം ദുജുറിൽ ഈ ഒരു മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതിനോടൊപ്പം തന്നെ കുൽദീപും ഈ ഒരു മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാറ്റിംഗ് സൈഡിൽ തികച്ചും എക്സ്ട്രാ ആയിട്ടുള്ള അധികം ഫീൽഡിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലാത്ത കുൽദീപുമായിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ദുജുറിൽ കുൽദീപ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയെ ഈ ഒരു വിജയത്തിലേക്ക് അടുപ്പിച്ചതും, അതോടൊപ്പം തന്നെ ആ ഒരു തോൽവിയിൽ നിന്ന് കരകയറ്റിയതും. വളരെ മികച്ച നിലയിൽ തന്നെയാണ് ഇന്ന് ഡേ 3 എൻഡ് ചെയ്യുമ്പോൾ ഇനി നിൽക്കുന്നത്. 40 വിക്കറ്റുകളൊന്നും നഷ്ടമാകാതെ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ക്രീസിലുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പിന്നിനെ നല്ല രീതിയിൽ തുണയ്ക്കുന്ന ഒരു പിച്ചായിട്ട് മാറിയിട്ടുണ്ട് ബാഷർ അതുപോലെ വിക്കറ്റ് എടുത്തപ്പോൾ തന്നെ. അപ്പോൾ ഉറപ്പായിരുന്നു ഇന്ത്യൻ ബോളിംഗ് നിര അസാധ്യ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുന്നു. പക്ഷേ ബോളിംഗ് നിരയെക്കാളിലും കൂടുതൽ പറയേണ്ടത് ആ ഒരു ബാറ്റിംഗ് സൈഡിലെ ദ്രുജുറിൻ്റെ അതോടൊപ്പം തന്നെ ഈ കുൽദീപിൻ്റെ പെർഫോമൻസ് ആണ്. സമ്മർദ്ദ ഘട്ടങ്ങളിലാണ് യഥാർത്ഥ ഹീറോസ് ഉണ്ടാകുന്നത് പറയുന്ന പോലെ, ഇന്നത്തെ ഹീറോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിലെ ഹീറോസ് എന്ന് പറയുന്നത് കുൽദീപും അതുപോലെ തന്നെ ദ്രുജുറിനും തന്നെയാണ്. യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് മാത്രമായിരുന്നു നമുക്ക് അവിടെ ഒരു നിർണായകമായിട്ടൊരു വിക്കറ്റായിരുന്നു ഇന്നലെ തോന്നിയിരുന്നെങ്കിൽ, ഇന്ന് അതിനേക്കാളും നിർണായകമായിട്ടൊരു വിക്കറ്റായിരുന്നു ഇംഗ്ലണ്ടിന് മുമ്പിൽ നിന്നിരുന്ന ദ്രുജുറിൻ്റെയും അതുപോലെ തന്നെ കുൽദീപിൻ്റെയും ആ ഒരു പാർട്ണർഷിപ്പാണ് ശരിക്കും ഇന്ത്യയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ, ജഡേജ, കുൽദീപ് ഏർലി ചാൻസസ് ഉണ്ടാക്കിയെടുക്കുന്നു, വിക്കറ്റ് എടുക്കുന്നു. ഉറപ്പായിരുന്നു ഇന്നലെ, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രമാത്രം സ്പിന്നെ തുണയ്ക്കുന്ന ഒരു പിച്ചായിട്ട് ഇന്നലെ മാറിയ ഒരു പിച്ചിൽ ഉറപ്പായിട്ടും അശ്വിനും ജഡേജയും കുൽദീപും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഉറപ്പായിരുന്നു. അത് അതുപോലെ തന്നെ സംബന്ധിച്ചു 145 റൺസിന് ഇംഗ്ലണ്ടിനെ ചറപറ ഓൾ ഔട്ടാക്കിയിട്ട് ഇന്ത്യ ബാറ്റിംഗ് ഉണ്ടെങ്കിൽ മികച്ചൊരു തുടക്കം. ഇന്ന് ചിലപ്പോൾ യശസ്വി ജയ്സ്വാളിൻ്റെയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെയോ വിക്കറ്റ് ആ ഒരു ലാസ്റ്റ് സെഷനിൽ നമുക്ക് ബാറ്റിംഗ് കിട്ടിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് കളി പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. കാരണം അത് ഇംഗ്ലണ്ടിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടുതലാകും. പക്ഷേ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രോഹിത് ശർമ്മ അവിടെ ബാറ്റ് വെച്ചത്. ഭയങ്കര ഫിയർലെസ് ആയിട്ട് പുള്ളി കളിച്ചു. ആസ് യൂഷ്വൽ രോഹിത് ശർമ്മ ഫിയർലെസ് ആണ്. ആ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഗെയിം പക്ഷേ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. കൂടുതലും ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും ഹോൾഡ് ചെയ്യാതെ, അത്രയ്ക്ക് അങ്ങോട്ട് കണ്ട് ഹോൾഡ് ചെയ്യാതെ ആവശ്യമുള്ള ബോളിൽ ലൂസ് ബോളിനെ അടിച്ചകറ്റി നല്ല ബോളിനെ ഫേസ് ചെയ്ത് ഡിഫൻസിൽ കളിക്കുകയും ചെയ്തു. മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളാണെങ്കിലും ഒരുപാട് റിസ്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു കണക്കിന് ഗുണം ചെയ്തു. നാളെ ഈസി ആയിട്ട് നമുക്ക് ആദ്യത്തെ സെഷനിൽ തന്നെ കളി തീർക്കാവുന്ന രീതിയിലാണ് ഇപ്പം നെയിം ലെവൽ ഗെയിം കൊണ്ട് വെച്ചിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിമിനെ കൊണ്ടുപോയി ജയിക്കുമെന്ന് തോന്നുന്നു. ഡേ 4 തന്നെ ഗെയിം ആദ്യത്തെ സെഷനിൽ തന്നെ എൻഡ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഏകദേശം ഇന്ത്യയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. 90% ഇന്ത്യയിൽ കയ്യിലാണ്. പക്ഷേ നാളെ എന്തെങ്കിലും, ഇത് ക്രിക്കറ്റാണ്, എന്ത് സംഭവിക്കാം, ചെറിയൊരു മൊമെൻ്റ് മതി ഈ ഒരു കളി മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗെയിം ഇന്ത്യൻ സൈഡിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ ഓൾറെഡി ഇന്ത്യൻ സൈഡിലാണ് ഇന്ത്യ ജയിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ദശങ്ങളിൽ അവരെ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.